ചേട്ടൻ്റെ കൂടെ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടല്ലോ അല്ലേ ചേച്ചി, അല്ലേ? ഈ ആളുകൾ പറയുന്ന പോലെ അത്ര വലിയ നടനാണോ ഇതിലെ തോന്നിയിട്ടുണ്ട്? എന്താ ചേച്ചി എൻ്റെ കാരണം? അദ്ദേഹത്തിൻ്റെ പല സിനിമകളും ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ അഭിനയിക്കാത്ത. അത് കൂടാതെ ഞങ്ങൾ ഒന്നിച്ച് നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്, കെ പി എസ്സിൽ കുറേ നാൾ അഭിനയിച്ചിരുന്നു. പിന്നെ എന്ത് വേഷമാണെങ്കിലും ആ ചെയ്യുന്ന വേഷത്തിനോടുള്ള ആത്മാർത്ഥത, അത് എന്താണ് ആ ക്യാരക്ടറെന്ന് അറിഞ്ഞിട്ട് അതിനെ എന്ത് തിളഞ്ചെന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ അത് അറിഞ്ഞ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് കാണുമ്പോൾ ഒരു നടൻ അഭിനയിക്കുകയാണെന്ന് തോന്നാറില്ല, ശരിക്കും ആ കഥാപാത്രമായിട്ട് മാറാറുണ്ട്. ഇതിൽ വേറൊരു തമാശ കൂടുണ്ട്. തമാശ എന്ന് വെച്ചാൽ ഞങ്ങൾ അന്ന് കാര്യമായിരുന്നു, ഞാൻ ഇദ്ദേഹമായിട്ട് ഒരു ഉടക്കം ഉണ്ടായി, ചേച്ചിയായിട്ടും ഉടക്കിയിട്ടുണ്ട്. പിന്നെ 5 കൊല്ലം ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടില്ല. പക്ഷേ ഈ 5 കൊല്ലത്തിനിടയ്ക്ക് 3 പടത്തിൽ എൻ്റെ ഭാര്യയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അവിടെ എന്താ, അതിലൊന്നിലാണ് ഒന്ന് സ്ഫടികം, പിന്നെ ഹാർബർ. അപ്പോഴൊക്കെ ഈ പറഞ്ഞ പോലെ ഞാൻ ചില നിർദ്ദേശമൊക്കെ പറയും, അതെല്ലാം ഒരു കുഴപ്പമില്ലാതെ അനുസരിക്കും, അതുപോലെ ചെയ്യും. അതൊരു ആർട്ടിസ്റ്റിനോടുള്ള ബഹുമാനമാണ്. ഒരു ബുദ്ധിമുട്ടും ഇല്ല, യാതൊരു ബുദ്ധിമുട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിട്ടില്ല. ലളിത അങ്ങനെ ചെയ്യും, ലളിത ഇങ്ങനെ ചെയ്യും, അപ്പോൾ എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല, അപ്പം നന്നായിരിക്കും. ഒന്ന് ആ അതെല്ലാം പറയും, ഷോർട്ട് കട്ട് ചെയ്താൽ ലളിത അങ്ങോട്ട് പോകും, ഞാൻ ഇങ്ങോട്ട് പോകും, ഭയങ്കര ഉടക്കാം. ഈ പിണക്കം ഉണ്ടാവാൻ എന്താണ് കാരണം എന്നുള്ളത് ഞാൻ ചോദിക്കണോ? പിണക്കം ഉണ്ടാകാൻ എന്താ കാരണം എന്ന് എനിക്കും നല്ല ഓർമ്മയില്ല. എന്തോ കാര്യം പറഞ്ഞ ഒരു സൗന്ദര്യ പിണക്കം തുടങ്ങിയത്, അതാണ് തുടങ്ങിയത്. പക്ഷേ കോലൊടിച്ചിട്ടു, ഇത് കൂടുന്ന സമയത്ത് എന്നോട് മിണ്ടുള്ളൂ എന്ന് പറഞ്ഞു. അവസാനം കൂടിയാലും നിങ്ങളോട് ഞാൻ മിണ്ടാൻ വരുന്നില്ല. അത് വലിയ ഉടക്കായി, 5 കൊല്ലം സംസാരിച്ചിട്ടില്ല. അവസാനം ശ്രീവിദ്യയാണ് അത് പാച്ചപ്പ് ചെയ്യുന്നത്, അനിയത്തി പ്രാവിന്റെ ലൊക്കേഷനിലായിരുന്നു. എന്നാണ് തിലഞ്ചേട്ടൻ ആദ്യം കാണുന്നത് ചേച്ചി? കെ പി എസ് സി വെച്ചിട്ടാണ്. ഒന്നിച്ച് അഭിനയിക്കുമ്പോൾ തന്നെയാണ്? അതോ അതിന് മുമ്പ് വരെ ഏതെങ്കിലും നാടകം? അതിന് മുമ്പ് ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഇദ്ദേഹം കുറച്ച് നാൾ നമ്മുടെ കലാമണ്ഡലം ഗംഗാധരൻ്റെ ട്രൂപ്പിൽ ഡാൻസ് പഠിക്കല്ല, പ്രോഗ്രാമിന് വന്നു പഠിക്കുകയും പ്രോഗ്രാമിന് പോകും. അത് 64 മറ്റാണെന്ന് തോന്നുന്നു, അല്ല അതിനു മുമ്പ്. അതിനു മുമ്പ് ആ അപ്പോൾ അവിടെ വെച്ചല്ല, ഞാൻ 64 അവിടെ ഒരു നാടകം കളിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തുള്ള ഗ്രൂപ്പിനെയൊക്കെ എനിക്കറിയാം, ആ കൂട്ടത്തിൽ ലളിത ഉണ്ടായിരുന്നു എന്ന് ഞാൻ സംശയിച്ചിരുന്നു. പക്ഷേ കെ പി എസ്സിൽ വെച്ചാണ് ഞങ്ങൾ ആദ്യമായിട്ട് കണ്ടുമുട്ടിയതും ഒന്നിച്ച് അഭിനയിച്ചത്. അതേ നാടകത്തിലായിരുന്നു അശ്വമേധം സരിശയ്യ. കെ പി ഉമർ മാറിയതിന് ശേഷം ഞാൻ ഡോക്ടറുടെ വേഷം ഞാനെടുത്തു, എൻ്റെ വൈഫായിട്ട് ഗേളി, ഗേളിയുടെ വേഷമായിരുന്നു. ഞങ്ങൾ നോർത്ത് ഇന്ത്യൻ ടൂറൊക്കെ പോയി, നല്ല അടിച്ചു പൊളിച്ച്. അപ്പോഴും ഉണ്ട് ഈ വഴക്കും ഈ ഒരുമാതിരി കുണ്ടണി പറച്ചിലൊക്കെ. സിനിമയിൽ ഏത് സിനിമയിലായിരുന്നു ആദ്യം ഒന്നിച്ച് അഭിനയിക്കുന്നത്? ഞാൻ കാണുന്നത് എനിക്ക് ഓർമ്മയുള്ളത് മുഖാമുഖത്തിൻ്റെ സെറ്റിൽ വന്നിട്ട് അവിടെ ഒന്നിച്ച് ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ കെ പി എസ് സിയിൽ അഭിനയിച്ചിട്ടുണ്ടല്ലോ, ഞാനിങ്ങനെ ചിരിച്ചു ആദ്യം. അപ്പോൾ ഭയങ്കര വെയിറ്റ് ഇട്ട് ഇങ്ങനെ മാറിയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിണ്ടാവില്ലേ, അത് പിന്നെ ആ ഗൗരവൻ തന്നെയാണ് വളർന്ന് വളർന്ന് എവിടെയെങ്കിലും കാണുമ്പോഴത്തേക്കും തിലഞ്ചേട്ടാ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒന്ന് നോക്കിയച്ചു അങ്ങ് പോകും. അപ്പോൾ എനിക്ക് എന്നിട്ട് ഒരു ദിവസം ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇതെന്താ തിലഞ്ചേട്ടാ ഇങ്ങനെ നമ്മൾ ഗുഡ് മോർണിംഗ് പറയുമ്പോൾ ചേട്ടൻ ഇങ്ങനെ മിണ്ടാണ്ട് പോവുകയാണെങ്കിൽ നമുക്കത് എന്തോ ഒരു മറ്റുള്ളവർ കാണുമ്പോഴത്തേക്ക് എന്തോ ഒരു ഭയങ്കര വിഷമം പോലെ വന്നു. അപ്പോൾ ഉടനെ എൻ്റെ അടുത്ത് ചോദിച്ചു, അപ്പം നിങ്ങൾ വീട്ടിൽ എഴുന്നേറ്റ ഉടനെ അച്ഛനും അമ്മയ്ക്കും ഗുഡ് മോർണിംഗ് പറയുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഇല്ല അങ്ങനെ ഒരു സംഭവം ഇല്ല, എന്നാൽ അതുപോലെ കരുതിയാൽ മതി. മേലാൽ ഇനിയും ഗുഡ് മോർണിംഗ്. അത്രയും അടുപ്പമുണ്ട്, അത്രയും അടുപ്പമുണ്ട്, ഗുഡ് മോർണിംഗ് പറയേണ്ട കാര്യമില്ലെന്നല്ലേ. പിന്നെ ഈ ഗുഡ് മോർണിംഗ് പരിപാടി ഇല്ല, കണ്ട് തള്ളിയിട്ടിട്ട് പോയാലും. നമ്മളെല്ലാം ലളിത ചേച്ചി കൊടുത്തിട്ടുള്ള സ്ഥാനമുണ്ട്, പക്ഷെ വലിയൊരു അഭിനേതാവ് എന്ന നിലയിൽ തിലഞ്ചേട്ടൻ എങ്ങനെയാണ് ലളിത ചേച്ചി വിലയിരുത്തുന്നത്? അവരിപ്പോൾ എന്നെ കുറിച്ച് പറഞ്ഞില്ലേ, അതേ അഭിപ്രായമാണ് അവരെ കുറിച്ച് എനിക്കും. കാരണം ഞാൻ ഉടക്കിയിരിക്കുന്ന സമയത്ത് എൻ്റെ ഒരിക്കൽ വന്നിട്ട് ഈ കഥയൊക്കെ പറഞ്ഞിട്ട് വൈഫായിട്ട് അഭിനയിക്കുന്നത് ലളിത ചേച്ചിയാണ്, ചേട്ടന് വല്ല വിഷമമുണ്ടോ എന്ന് ചോദിച്ചു. കാരണം ഞങ്ങൾ ഉടക്കാമെന്നല്ല അറിയേ, അപ്പോൾ എനിക്ക് യാതൊരു വിഷമമില്ല, അവർ നല്ല ആർട്ടിസ്റ്റാണ്, അവരാണെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്നാ പറഞ്ഞത്, എന്നാ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാമല്ലോ ഞാൻ ഇവരെ എങ്ങനെയാണ് കാണുന്നത്. ഇവരുടെ ഒരു അഭിനയത്തിൻ്റെ ശേഷി എന്ന് പറയുന്നത് എനിക്ക് സിനിമയിൽ വരുന്ന മുമ്പ് അറിയാം, കെ പി എസ്സിൽ അഭിനയിക്കുമ്പോഴേ എനിക്കറിയാം. അന്ന് എൻ്റെ വൈഫായിട്ട് അഭിനയിച്ച ഡയലോഗ് പറഞ്ഞിരിക്കുന്ന സമയത്ത് ആ ഡയലോഗൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഊണുമുള്ളിലോട്ട് കയറുമ്പോഴെങ്കിലും ആ ഓവർ കോട്ടൊക്കെ ഒന്ന് മാറിയിടണം, മറ്റുള്ളവർക്കോട്ടിരുന്ന് ആഹാരം കഴിക്കേണ്ടാണ് എന്നാണ് ഇവരുടെ ഡയലോഗ്, ആദ്യത്തെ ഡയലോഗാണ്. ഉണ്ണാ ഞാനൊരു ഡോക്ടറാണ്, ഉണ്ണാ ഇദ്ദേഹം ഞാനൊരു ഡോക്ടറല്ല, ഇങ്ങനെയൊക്കെയാണ്.
അപ്പോൾ അത് അതൊക്കെ ആ ഇങ്ങോട്ടിട്ട് തരുന്നതും അങ്ങോട്ട് കൊടുക്കുന്നതൊക്കെ വളരെ കറക്റ്റാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളെക്കുറിച്ച് ഒരു നല്ല നടി എന്നല്ലാതെ വേറൊന്നും പറയാൻ അവർ ഇതുവരെ ചെയ്തിട്ടുള്ളതും. അവർ ഫിഗർ ഇല്ലാതെ ശബ്ദം കൊണ്ട് മാത്രം ചെയ്തൊരു പടമുണ്ട് മതിലുകൾ, അതിലൊക്കെ അവർ വളരെ നന്നായിട്ട് അത് ആ ശബ്ദത്തിലുള്ള ഭാവമുണ്ട്. അതൊക്കെ എല്ലാവർക്കും ഒന്നും കിട്ടില്ല, ശബ്ദത്തിൽ ഭാവം വരുത്താനൊക്കെ വളരെ പാടാണ്. തിലകൻ എന്ന വ്യക്തിയെക്കുറിച്ച് ചേച്ചിക്കുള്ള എന്തെങ്കിലും വേറെ ഓർമ്മകൾ എന്നാ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ആ അത് ഒരു മുൻചുണ്ടി ദേഷ്യം പിന്നെ മുറുമുറുക്കൽ ഒക്കെ ഉണ്ട്. അത് ഇഷ്ടംപോലെ ഉണ്ട് കയ്യിൽ. അതിൻ്റെ ഒരു ഇതാണ് ഞങ്ങൾ പിണങ്ങിയിരുന്നെന്ന് പറഞ്ഞില്ലേ, ആ പിണങ്ങിയിരുന്ന സമയത്ത് ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്ന പടമായിരുന്നു സ്ഫടികം 12. അതല്ലേ ആദ്യം ചെയ്തത്? അതെ. അപ്പം എൻ്റെ അടുക്ക വന്നിട്ട് ഒരു ഇങ്ങനെ ഡേറ്റും ബാലൻ ഗാന്ധിമതി ബാലനായിരുന്നു ആദ്യം പറഞ്ഞത്. ബാലൻ എന്ന് പറഞ്ഞു, ചേച്ചി നല്ല വേഷമാണ്, ചെയ്യണം കേട്ടോ, തിലകൻ ചേട്ടനാണ് കൂടെ. അപ്പം ഞാൻ പറഞ്ഞു അയ്യോ എന്ന് പറഞ്ഞു. അപ്പം ബാലൻ പറഞ്ഞു ഇല്ല, ഞാൻ ചോദിച്ചു തിലകൻ ചേട്ടന് ഞാനാണെന്ന് പറഞ്ഞാൽ അഭിനയിക്കുമോ, എനിക്ക് പേടിയുണ്ട്. എന്താ ഞാൻ പറഞ്ഞു ഞങ്ങളിങ്ങനെ പിണങ്ങിയിരിക്കുമോ, അതുകൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ അഭിനയിക്കുമെന്ന്. ഇല്ല ഞാൻ അപ്പം പറഞ്ഞു എനിക്ക് കുഴപ്പമൊന്നുമില്ല, തിലകൻ ചേട്ടന് കുഴപ്പമില്ല, എനിക്ക് കുഴപ്പമില്ല എന്ന്. അദ്ദേഹത്തിൻ്റെ അടുക്ക ചോദിച്ചപ്പം പറഞ്ഞു ആരാ ആർട്ടിസ്റ്റ് എന്നൊന്നും പുള്ളി ചോദിച്ചിട്ടില്ല, അങ്ങനെ അങ്ങ് വിട്ടു. അത് കഴിഞ്ഞ് ലൊക്കേഷനിൽ ചെന്നു. അപ്പോൾ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് തിരുവനന്തപുരത്തുള്ള ഒരു പയ്യനാണ് അതിൻ്റെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ തലേ ദിവസം തന്നെ ഞാൻ ലൊക്കേഷനിൽ ചെന്നു. രാവിലെ രാധാകൃഷ്ണനോട് പറഞ്ഞാൽ 4 മണിക്ക് റെഡി ആവണമെന്ന്. ഞാൻ ചോദിച്ചു അയ്യോ 4 മണിക്കൊക്കെ എന്തിനാണ്, ഞാൻ വന്ന് വേണോ ഇനി അവിടെ അടിച്ചു വരാനൊക്കെ. തിലകൻ ചേട്ടൻ പറഞ്ഞു ചേച്ചി KPSC ലളിത വന്നാലേ വരത്തുള്ളെന്ന് ലൊക്കേഷനിൽ. അപ്പോൾ എൻ്റെ വിചാരം എന്താണെന്നറിയാമോ, റൂമിലിരിക്കുന്നുണ്ടാവും എന്നിട്ടായിരിക്കും അങ്ങോട്ട് വരണം, അതുകൊണ്ടായിരിക്കും എന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞു അയ്യോ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഇനി ഞാൻ നേരത്തെ എത്താണ്ടോ എത്താത്തതുകൊണ്ടോ ഇനി അദ്ദേഹം വരാതിരിക്കണ്ട, ഞാൻ വന്നേക്കാന്ന്. കറക്റ്റ് 5 മണിയായപ്പോൾ എന്നെ ലൊക്കേഷനിൽ കൊണ്ടിരുത്തി. ഇരുത്തി ഞാൻ രാധാകൃഷ്ണൻ എന്ത് ചെയ്യാ തിലകൻ ചേട്ടൻ ഇപ്പോൾ വരുമോ, ചേച്ചി ഇവിടെ വന്നിരുന്നതിന് ശേഷം വേണം തിരുവനന്തപുരത്തിന് വിളിക്കാനെന്ന്. ഇത് ലൊക്കേഷൻ എവിടെയായിരുന്നു? കോട്ടയത്ത്. ഇവിടെ ലൊക്കേഷൻ വന്നാലും ഇനി തിരുവനന്തപുരത്ത് പുറപ്പെടുകയുള്ളൂ. ആ KPSC എവിടെ വന്നിരുന്നു ഇരുന്നിട്ട് ഞാൻ ഇവിടുന്ന് പുറപ്പെടുകയുള്ളെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മഹാഭാവി എന്നെ ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് 3:30 വരുന്നിടം വരയ്ക്ക് എന്നെ അവിടെ ഇരുത്തി ഉച്ചയായി പിന്നെ ഷോർട്ട് എടുത്തപ്പോഴത്തേക്ക്. അതെന്റെ ഞാൻ പറഞ്ഞു ഒന്നുമല്ല, അവൻ പ്രൊഡക്ഷൻ മാനേജർമാരുടെ ചില ജോലി വേലത്തരമുണ്ടല്ലോ അത് ചെയ്തതാ. ചോദിക്കാൻ പറ്റത്തില്ലല്ലോ, മിണ്ടത്തില്ലല്ലോ. അന്നേരം ചോദിച്ചാലും ഇപ്പൊ ചോദിച്ചാലും എനിക്ക് ഇതാ ഉത്തരം, ഒരിക്കലും അങ്ങനെ പറയലേ. ഇത് അവനെന്തോ തിരിമറി കാണിച്ച. അതേമാതിരി സ്ഫടികം ഷൂട്ട് പിന്നെ ഗോഡ് ഇല്ല ഹാർബർ, ഹാർബർ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് പറയട്ടെ ഉച്ചയ്ക്ക് ബ്രേക്ക് ചെയ്യും. ബ്രേക്ക് ചെയ്യുമ്പോൾ ഞാൻ ഒരിടത്ത് മാറിയിരിക്കും ഊണ് കഴിക്കാനായിട്ട്. മനഃപൂർവ്വം എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി അവിടെ ഒരു സ്റ്റൂൾ കൊണ്ടിടും, എൻ്റെ മുഖത്തോട് മുഖം നോക്കിയിട്ട് അവിടെ വന്നിരിക്കും. ഒരു ബാഗ് കൊണ്ടൊരു ഒരു ബാഗ് വരും പുറകെ, ഈ ബാഗ് അങ്ങോട്ട് തുറന്നേച്ച് ഒരു കുപ്പി എടുത്തോടെ വയ്ക്കും എൻ്റെ മുമ്പിൽ, എന്നിട്ട് ഗ്ലാസ്സും എടുത്ത് വയ്ക്കും വെള്ളം എടുത്ത്. എന്നിട്ട് എൻ്റെ മുഖത്തോട്ട് നോക്കി വെച്ച് ഇങ്ങനെ തിരിച്ച് പറയാം ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഉച്ചയ്ക്ക് കഴിക്കണം. അതൊക്കെ മനഃപൂർവ്വം തന്നെ ചെയ്യുന്നത്. എനിക്ക് ചിരി ദേഷ്യം വരും, എനിക്ക് ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും. അപ്പം അവിടെ അപ്പുറത്ത് മാറിയിരിക്കും, അവിടെ വന്നിരുന്നാൽ അവിടെ വന്നിരിക്കുക, ഒരു സെറ്റ് ഇട്ടിരിക്കുക, കുറച്ച് സ്ഥലമേ ഉള്ളൂ, നമുക്ക് മാറാനൊന്നും പറ്റത്തില്ല. അപ്പോൾ മനഃപൂർവ്വം ദേഷ്യം കൊണ്ടുപോയിക്കാൻ വേണ്ടിയിട്ട് ഉച്ചയ്ക്ക് കഴിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെന്ന്. അതിന് ഈ ബാഗിൽ ഇത് കൊണ്ടു കിടക്കുക, എന്നിട്ട് നമ്മൾ എന്തെങ്കിലും ഇച്ചിരി ഇറിറ്റേഷനൊക്കെ പുള്ളിക്ക് തോന്നിക്കഴിഞ്ഞാൽ അപ്പം ഒഴിക്കും, ഒഴിച്ചിട്ട് നമ്മളോടുള്ള ദേഷ്യം തീർക്കുന്നത് എങ്ങനെയാണെന്ന് തോന്നുന്നുണ്ട്. അത് വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ നടക്കുമ്പോഴും അങ്ങനെ ചെയ്തിട്ടുണ്ട്. ആ ഉച്ചയ്ക്ക് ഇങ്ങനെ ഇരുന്ന് അപ്പോൾ രാവിലെ കാലിൽ നീരൊക്കെ ആയിട്ടാണ് വരുന്നത്, നടക്കാൻ വയ്യ, കാലിൽ നിറച്ച് നീരൊക്കെ ആയിട്ട് വന്ന് അന്നാ കൊടികുത്തി അപ്പനായിട്ടാണ് അഭിനയിക്കുന്നത്, എൻ്റെയും ജയറാമൻ്റെ ഒക്കെ ചേച്ചിയാണ് അമ്മച്ചിയായിട്ട് അഭിനയിക്കുന്നത്. അപ്പം ഈ ഉച്ചയ്ക്ക് ഇതുപോലെ തന്നെ ഇത് തുടങ്ങുന്ന സമയത്ത് സത്യേട്ടൻ എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു അങ്ങേര് ഇനിയിപ്പോൾ എന്തൊക്കെ ചെയ്താലും ഉച്ചയ്ക്കല്ല നേരം വിളിക്കുമ്പോൾ തൊട്ട് ഇതെല്ലാം ചെയ്താലും അങ്ങേരുടെ പോർഷനൊക്കെ ഓക്കെ ആയിരിക്കും, എവിടെ വന്ന് നിൽക്കണം എവിടെ നോക്കിയിടലോ പറഞ്ഞ് എന്ത് പറഞ്ഞ എല്ലാം കൃത്യമായിട്ട് ചെയ്യും, പക്ഷേ നിങ്ങളെ കുഴപ്പിക്കും എന്നെയും ജയറാമനൊക്കെ. അതായത് വന്ന് നിന്നിട്ട് നിങ്ങളെവിടെ നോക്കി അത് പറഞ്ഞത് ഇങ്ങനെ നമ്മളെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും, അതിനെ അങ്ങനെ പറയാൻ പോയത് ഇങ്ങനെ പറഞ്ഞാൽ പോരെ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഇങ്ങനെ ഇട്ടിട്ട്. അപ്പോൾ അത് ഇല്ലാതെ നോക്കേണ്ടത് നിങ്ങളുടെ ജോലിയാന്ന് പറഞ്ഞിട്ട് ഞാൻ ചെന്നതല്ല എൻ്റെ അടുത്ത്. ഞാനിങ്ങനെ ഉച്ചയ്ക്ക് ആ ഉച്ചയ്ക്കൊക്കെ ഉണ്ട്, തനിക്കെന്താണ് ഒരുമാതിരി പെണ്ണുങ്ങളുടെ സ്വഭാവം, മദ്യപിക്കേണ്ടെന്ന് പറയാം. ഞാൻ മദ്യപിക്കേണ്ടതെന്നും പറയാൻ വന്നതല്ല, മദ്യപിച്ച് വേഗം പോയി കഴിഞ്ഞാൽ
നമുക്ക് അപ്പച്ചാന്ന് വിളിക്കാൻ വേറൊരു ആളില്ല. നമ്മുടെ അപ്പനായിട്ടൊക്കെ അഭിനയിക്കാൻ ഒരു അന്തസ്സുള്ള അപ്പം വേറെ ഇല്ലാത്തതുകൊണ്ടാണ്. കുറച്ചാലും കൂടെ ഉണ്ടായാൽ നമുക്ക് കൊള്ളാം. അന്ന് മദ്യപിച്ചില്ല. ഇങ്ങനത്തെ എന്തെങ്കിലും അനുഭവങ്ങളുണ്ട് സാറിനുണ്ട്? ആദ്യത്തെ പ്രധാനപ്പെട്ട സിനിമയായ കോലങ്ങളിൽ ശരിക്കും കള്ളു തന്നെയാണ് കുടിക്കുന്നത്. അഭിനയിക്കുന്ന കള്ളു തന്നെയാണ് കുടിക്കുന്നത്. അതിനകത്ത് ഒന്നിച്ച് രണ്ട് കുപ്പി കള്ളു മോൻ തിന്നുണ്ട്. അത് കുപ്പിയോടെ എടുത്ത് തുടർച്ചയായിട്ട് ഒറ്റ ഷോട്ടിലടിക്കുക. മദ്രാസിന്ന് ഫ്ലൈറ്റില് പിന്നെ കൊച്ചിയിൽ ഇറങ്ങിയിട്ട് ഞങ്ങള് ഒരു കോഴിക്കോടിനൊരു വരവുണ്ടായിരുന്നു, സത്യന്റെ പടമായിരുന്നു. അയ്യോ ദൈവമേ, കാറിൽ പോകണമെങ്കിൽ ജീവൻ പണയം വെച്ച് വേണം പുള്ളിയുടെ കൂടെ. എന്താ ഒരു പോക്കെന്നറിയാം. അപ്പൊ ഇങ്ങനെ പോയി 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 പിന്നെ നമ്മളെ പ്രദർശന സമയത്ത് ഷൂട്ടിങ്ങിന് ചെന്നപ്പോഴത്തേക്ക് കൊണ്ട് ഒരു ദിവസം ഞൊണ്ടിക്കൊണ്ട് വരുന്നു. എന്താന്ന് വെച്ചാൽ പറയാം, വണ്ടി ഏതോ ഒരു മരത്തെ പോയി കയറിയെന്നു. വണ്ടി കയറിയെന്നു, അങ്ങനെയല്ലേ പറഞ്ഞു? വണ്ടി മരത്തെ പോയി കയറിയ വേണ്ടു. മരം ഇങ്ങോട്ട് വന്നതാണ്. അത് ജോലിദാസന്റെ ഒരു ഷൂട്ടിങ്ങിന് സംഭവിച്ചിട്ടുള്ള പാലായിൽ ഒരു പാറ പേടിച്ച് ഇരകൾ ഷൂട്ട് ചെയ്തു. അത് ചേട്ടൻ ഡ്രൈവിംഗിൽ അങ്ങനെയാണല്ലേ ഭയങ്കര. അല്ലല്ല, അന്നും വെളുക്കുന്നവരെ അതിന്റെ ക്ലൈമാക്സ് എടുക്കായിരുന്നു. ഞാൻ ക്യാമറയുടെ മുമ്പിലൊക്കെ ഇരുന്ന് ഉറങ്ങിയായിരുന്നു. ക്ലൈമാക്സ് കഴിഞ്ഞിട്ട് അവിടുന്ന് അപ്പൂട്ടിയുടെ വീട്ടിൽ വന്ന് അവിടുന്ന് വണ്ടി എടുത്തപ്പോൾ ശ്രീവിദ്യ ചോദിച്ച്, നിങ്ങൾ ഒറ്റയ്ക്ക് ഓടിച്ചുകൊണ്ട് പോകാൻ പോകണോ? അതെ. വലയിടത്ത് കൊണ്ട് കുത്തിക്കയറ്റും മനുഷ്യ, ഒരു ഡ്രൈവറെ വിളിച്ചുകൊണ്ട് പോകും. പിന്നെ സുകുമാരൻ വന്ന്, സുഗു ഒരു ഡ്രൈവറെ കൊടുത്തില്ല ചേട്ടന്. ഉടനെ സുകുമാരൻ, ഡ്രൈവറൊന്നും ഇല്ല ഇവിടെ. അപ്പം ഞാൻ പറഞ്ഞ് വേണ്ട, ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞ് ഞാൻ പോയതാ. ഈ ഓരോ അടി വണ്ടി ഓടുമ്പോഴും ശ്രീവിദ്യ പറഞ്ഞോ പലയിടത്ത് കൊണ്ട് കുത്തിക്കയറ്റു. പൊൻകുന്നം കഴിഞ്ഞിങ്ങോട്ട് വന്ന് പാലായിലോട്ട് കയറി ഒരു കയ്യാലയിലോ ഒരു പാറയുണ്ടായിരുന്നു, ആ പാറ പോയി ഇടിച്ച് പെടല് വെട്ടിപ്പോയി. വേറൊന്നും പറ്റിയില്ല.